42 വയസ്സുള്ള എൻ്റെ ഒരു ഫ്രണ്ട് ഓൺലൈൻ കൺസൾട്ടേഷൻ്റെ സമയത്ത് ചോദിച്ചത് സിൽഡനാഫിൽ അല്ലെങ്കിൽ വയഗ്ര 25 മില്ലിഗ്രാം മാസത്തിൽ 4 തവണയൊക്കെ കഴിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ. ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും 100 മില്ലിഗ്രാം ആണ് കഴിക്കുന്നത്. പക്ഷേ സൈഡ് എഫക്ട്സിനെ പേടിച്ചിട്ട് ഇദ്ദേഹം 100 മില്ലിഗ്രാം ഒന്നും ഇതുവരെ കഴിച്ചിട്ടില്ല. 25 മില്ലിഗ്രാം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കൊണ്ട് ഫ്യൂച്ചറിൽ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ളതാണ് ഇദ്ദേഹത്തിന് അറിയേണ്ടത്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. വയഗ്ര അല്ലെങ്കിൽ സിൽഡനാഫിൽ എന്ന് പറയുന്നത് ഇറക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ടാബ്ലറ്റ് ആണ്. സിൽഡനാഫിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എത്ര ഡോസിലാണ് ഇത് കഴിക്കേണ്ടത്, ഇതിൻ്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ്, ആരെല്ലാമാണ് ഇത് കഴിക്കുന്നത് ഒഴിവാക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതെല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. സോ വെൽക്കം ബാക്ക് ടു ഡോഫോഡി. നമുക്ക് തുടങ്ങാം. സിൽഡനാഫിലിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പേ ഇറക്ഷൻ എന്താന്നുള്ളത് ആദ്യം എല്ലാവരും മനസ്സിലാക്കണം. പീനിസിലേക്ക് രക്തം കൂടുതൽ വന്ന് ബ്ലോക്കായി നിൽക്കുന്ന സമയത്താണ് ഇറക്ഷൻ സംഭവിക്കുന്നത്. പക്ഷേ ഇറക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ കുറേ സ്റ്റെപ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എറൗസലാണ്. എറൗസൽ നിങ്ങൾ കാണുന്ന ഒരു കാഴ്ചയാവാം, ചിലപ്പോൾ ഒരു സ്മെല്ലാവാം, നിങ്ങൾ ചിന്തിക്കുന്ന എന്തെങ്കിലും തോട്ട്സ് ആവാം. ഇങ്ങനെ എറൗസൽ നടന്നു കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിയിൽ നൈട്രിക് ഓക്സൈഡ് എന്ന് പറഞ്ഞൊരു കെമിക്കൽ റിലീസ് ആവുന്നുണ്ട്. നൈട്രിക് ഓക്സൈഡ് റിലീസ് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ മറ്റ് പല തരത്തിലുള്ള മെസ്സഞ്ചേഴ്സും നമ്മളുടെ ബോഡിയിൽ റിലീസ് ആവുന്നുണ്ട്. അതിലൊരെണ്ണാണ് സൈക്ലിക് GMP എന്ന് പറയുന്നത്. GMP എന്ന് പറഞ്ഞാൽ ഗ്വാനോസിൻ മോണോഫോസ്ഫേറ്റ് ആണ്. എറൗസൽ നടന്നു, നൈട്രിക് ഓക്സൈഡും വന്നു, സൈക്ലിക് GMP ലെവല് നമ്മളുടെ ബ്ലഡിൽ കൂടുന്നതിനനുസരിച്ച് സ്മൂത്ത് മസിൽസ് റിലാക്സ് ആവുകയാണ് ചെയ്യുന്നത്. സ്മൂത്ത് മസിൽസ് നമ്മളുടെ കയ്യിലുള്ള തരത്തിലുള്ള ബൈസെപ്സിലൊക്കെ ഉള്ള തരത്തിലുള്ള മസിൽസ് അല്ല, വേറെ രീതിയിലുള്ള മസിൽസാണ് സ്മൂത്ത് മസിൽസ് എന്ന് പറയുന്നത്. സ്മൂത്ത് മസിൽസ് കണ്ടുവരുന്നത് നമ്മളുടെ ബോഡിയിലെ എവിടെയെല്ലാമാണോ ട്യൂബുകൾ ഉള്ളത് അവിടെയൊക്കെയാണ്. അപ്പോൾ രക്തക്കുഴലുണ്ടാവും, ഇൻ്റസ്റ്റൈൻസിലുണ്ടാവും, പീനിസിലും സ്മൂത്ത് മസിൽസ് ആണുള്ളത്. ഈ സ്മൂത്ത് മസിൽസ് റിലാക്സ് ചെയ്യുന്നതിനനുസരിച്ച് പീനിസിലേക്ക് കൂടുതൽ രക്തം എത്തുകയാണ് ചെയ്യുന്നത്. ഇത് മാത്രമല്ല സംഭവിക്കുന്നത്, പീനിസിലേക്ക് എത്തുന്ന കൂടുതൽ രക്തം അത് തിരിച്ച് വെയിൻസ് വഴി പോകുന്നതും ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. കൂടുതൽ സമയം രക്തം പീനിസിൽ തന്നെ നിൽക്കുന്നതിനനുസരിച്ചിട്ടാണ് ഇറക്ഷൻ നടക്കുന്നത്. ഇനി ഇറക്ഷൻ തീരുന്നത് എപ്പോഴാണെന്നും കൂടി പറയാം. 3 കാര്യങ്ങൾ സംഭവിക്കണം. 1, നൈട്രിക് ഓക്സൈഡിൻ്റെ അളവ് കുറഞ്ഞു വരണം. എറൗസൽ മാറുന്നതിനനുസരിച്ച് തന്നെ നൈട്രിക് ഓക്സൈഡിൻ്റെ അളവ് രക്തത്തിൽ കുറഞ്ഞു വരും. 2, സൈക്ലിക് GMP എന്ന് പറഞ്ഞ മെസ്സഞ്ചറിൻ്റെ അളവ് കുറഞ്ഞു വരണം. 3, ഇജാക്കുലേഷൻ അല്ലെങ്കിൽ സ്കലനം സംഭവിക്കുന്ന സമയത്ത് ബ്രെയിനിൽ നിന്നുള്ള ഒരു ആക്ഷൻ എന്ന് പറയുന്നത് വികസിച്ചിരിക്കുന്ന സ്മൂത്ത് മസിൽസിനെ കൺട്രാക്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അതിനനുസരിച്ച് പീനസിലേക്ക് എത്തിയിട്ടുള്ള രക്തം തിരിച്ച് വെയിൻസ് വഴി ബോഡിയിലേക്ക് തന്നെ എത്തും. ഈ 3 സ്റ്റെപ്പ് കഴിയുമ്പോഴത്തേക്കും ഇറക്ഷനും കഴിഞ്ഞിട്ടുണ്ടാവും. ഇറക്ഷൻ നിലനിർത്താൻ വേണ്ടി അല്ലെങ്കിൽ ഇറക്ടൈൽ ഡിസ്ഫങ്ഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള മരുന്ന്, അത് സിൽഡനാഫിലാവട്ടെ ടെഡാഫിലാവട്ടെ, ഇത്തരത്തിലുള്ള എല്ലാ മരുന്നുകളും പ്രവർത്തിക്കുന്നത് സൈക്ലിക് GMP ബ്രേക്ക് ഡൗൺ അത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതായത് സൈക്ലിക് GMPനെ കുറേ സമയം അങ്ങനെ തന്നെ നിലനിർത്താൻ സമ്മതിക്കും. ഫോസ്ഫോ ഡയസ്ട്രേസ് 5 എന്ന് പറഞ്ഞ ഒരു എൻസൈമിനെ ബ്ലോക്ക് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള മെഡിസിൻസൊക്കെ സൈക്ലിക് GMPന്റെ ലെവൽ അതേപോലെ നിർത്തുന്നതും ഇറക്ഷൻ്റെ സമയം കൂട്ടുന്നതും ഇറക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതും. സിൽഡനാഫില് FDA അപ്രൂവൽ കിട്ടിയത് 1998. പക്ഷേ നമ്മളെല്ലാവരും വിചാരിക്കുന്ന പോലെ ഇറക്ടൈൽ ഡിസ്ഫങ്ഷന് വേണ്ടിയിട്ടോ ഇറക്ഷൻ്റെ സമയം കൂട്ടാൻ വേണ്ടി മാത്രമല്ല സിൽഡനാഫിൽ ഉപയോഗിക്കുന്നത്, പൾമണറി ആർട്ടറി ഹൈപ്പർ ടെൻഷൻ്റെ ട്രീറ്റ്മെൻറ്റിനും ഇത് ഉപയോഗിക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പാടുള്ള മെഡിസിൻ അല്ല സിൽഡനാഫിൽ എന്ന് പറയുന്നത്. ഇത് കൂടാതെ സിൽഡനാഫിൽ ഉപയോഗിക്കുന്ന മറ്റ് 3 കണ്ടീഷൻസ് എന്ന് പറയുന്നത്, 1, റെയ്നോട്സ് ഫിനോമിനൻ ആണ്. 2, ലേഡീസിലും സ്ത്രീകളിലും സിൽഡനാഫിൽ ഉപയോഗിക്കാം. അവർക്ക് സെക്ഷുവൽ എറൗസലിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കും സിൽഡനാഫിൽ ഉപയോഗിക്കാവുന്നതാണ്. ഹൈ ഓൾട്ടിറ്റ്യൂഡ് അതായത് ഉയർന്ന പ്രദേശങ്ങളിലേക്ക് പോകുമ്പം ഹൈപ്പോക്സി ഉണ്ടാവാം, ഓക്സിജൻ്റെ അളവ് രക്തത്തിൽ കുറഞ്ഞു പോകുന്ന കണ്ടീഷൻ ഉണ്ടാവാം, അത് ട്രീറ്റ് ചെയ്യാനും സിൽഡനാഫിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇനി സിൽഡനാഫിലിൻ്റെ ഡോസിനെ കുറിച്ച് പറയാം. സിൽഡനാഫിൽ അടങ്ങിയിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള ഒരു മെഡിസിനാണ് വയഗ്ര എന്ന് പറയുന്നത്. അതൊരു ബ്രാൻഡ് നെയിമാണ്. സാധാരണ രീതിയിൽ 25 മില്ലിഗ്രാം, 50 മില്ലിഗ്രാം, 100 മില്ലിഗ്രാംസിൻ്റെ ഒക്കെ ടാബ്ലറ്റ്സ് ആണ് സിൽഡനാഫിലിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാര്യമായിട്ടും പറയുന്നത് ഇറക്ടൈൽ ഡിസ്ഫങ്ഷന് ഉപയോഗിക്കുന്ന സിൽഡനാഫിലിൻ്റെ ഡോസിനെ കുറിച്ചാണ്. സാധാരണ രീതിയിൽ 50 മില്ലിഗ്രാം സെക്ഷൽ ആക്ടിവിറ്റീൻ്റെ 1 മണിക്കൂർ മുമ്പേ കഴിച്ചു കഴിഞ്ഞാൽ ഇറക്ഷൻ്റെ സമയം ദീർഘിപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഡോസ് എന്ന് പറയുന്നത് 50 മില്ലിഗ്രാംസ് ആണ്. പക്ഷേ എല്ലാവർക്കും 50 മില്ലിഗ്രാം മതിയാവില്ല. ചിലവർക്ക് 50 മില്ലിഗ്രാം എന്നുള്ളത് 100 വരെ കൂട്ടിക്കൊണ്ടുപോകാം. 100 മില്ലിഗ്രാം എന്ന് പറയുന്നതാണ് ഇതിൻ്റെ മാക്സിമം ഒരൊറ്റ സിംഗിൾ ഡോസ് എന്ന് പറയുന്നത്. ചിലർക്ക് 50 മില്ലിഗ്രാമിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ 25 മില്ലിഗ്രാം വരെ കുറച്ചും കൊണ്ടുവരാം. അത് ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടും ടോളറൻസിനനുസരിച്ചും ഡോസിൻ്റെ ഇഫക്റ്റിനനുസരിച്ചിട്ടാണ്. സിൽഡനാഫിൽ നമുക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ കഴിക്കാമെങ്കിലും ഒരു ദിവസം ഒരു ഡോസിൽ കൂടുതൽ കഴിക്കാൻ പാടില്ല എന്നാണ്. അതായത് രാവിലെ കഴിച്ചു പിന്നീട് വൈകിട്ട് അങ്ങനെ കഴിക്കാൻ പാടുള്ള മരുന്നല്ല. ഒരു ദിവസം ഒറ്റ ഡോസാണ് കഴിക്കാൻ പാടുള്ളത്. ഒരു ദിവസത്തെ മാക്സിമം ഡോസ് എന്ന് പറയുന്നതും 100 മില്ലിഗ്രാം ആണ്. സെക്ഷൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ ലൈംഗിക ബന്ധം നടത്തുന്നതിൻ്റെ
30 മിനിറ്റ് മുതൽ 4 മണിക്കൂർ മുമ്പേ വരെ വേണമെങ്കിൽ സിൽഡനാഫിൽ കഴിക്കാം. ഇങ്ങനെ സിൽഡനാഫിൽ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആക്ഷൻ തുടങ്ങാൻ വെറും 30 മിനിറ്റ് മതി. സിൽഡനാഫിലിൻ്റെ ഇഫക്റ്റ് തുടങ്ങി കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ 4 മണിക്കൂർ വരെ, പക്ഷേ ഡോസ് കൂടുന്നതിനനുസരിച്ച് 18 മണിക്കൂർ വരെയൊക്കെ സിൽഡനാഫിലിൻ്റെ ഇഫക്റ്റ് ഉണ്ടാവാം. ലിവർ ഡാമേജ് ഉള്ളവർ, ലിവർ സംബന്ധമായുള്ള രോഗങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർ, കിഡ്നി സംബന്ധമായുള്ള രോഗങ്ങളുള്ളവരെല്ലാം ഡോക്ടേഴ്സിനെ കണ്ടതിന് ശേഷം മാത്രം ഇത്തരത്തിലുള്ള മെഡിസിൻസ് എടുത്താൽ മതി. ഇത് മാത്രമല്ല, 65 വയസ്സിന് മുകളിലേക്ക് പ്രായമുള്ളവരും തുടങ്ങുന്ന സമയത്ത് 25 മില്ലിഗ്രാമിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇനി സിൽഡനാഫിലിൻ്റെ സൈഡ് എഫക്ട്സിനെ കുറിച്ച് പറയാം. സ്മൂത്ത് മസിൽസിനെ റിലാക്സ് ചെയ്യിപ്പിക്കുന്നതിനനുസരിച്ച് തന്നെ ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ കഴിവുള്ള ഒരു മരുന്നും കൂടിയാണ് സിൽഡനാഫിൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് പൾമണറി ഹൈപ്പർ ടെൻഷനിൽ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി ബ്ലഡ് പ്രഷറിലെ വേരിയേഷൻസ് ഉണ്ട്, ബ്ലഡ് പ്രഷറിൻ്റെ പലതരത്തിലുള്ള മെഡിസിൻസ് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ സിൽഡനാഫിൽ അതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ബ്ലഡ് പ്രഷർ നല്ല രീതിയിൽ കുറഞ്ഞു പോവാം, ചിലപ്പോൾ മരണം വരെ അതിനെ കൊണ്ട് സംഭവിക്കാം. ഇത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് നൈട്രേറ്റ്സ് എന്ന് പറഞ്ഞ വിഭാഗത്തിൽപ്പെടുന്ന മരുന്നുകൾ കഴിക്കുന്നവരാണ്. നിങ്ങൾക്ക് ഓൾറെഡി ഒരു പ്രാവശ്യമെങ്കിലും ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ECG എടുത്തതിന് ശേഷം ECG ചേഞ്ചസ് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആൻജൈനയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചിലപ്പം ഐസോസോർബോയിഡ് ഡൈനൈട്രേറ്റ് അല്ലെങ്കിൽ സോർബിട്രേറ്റ് എന്ന പേരുള്ള മരുന്നൊക്കെ നിങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ടാവും. നിങ്ങളടുത്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവുക നെഞ്ചുവേദന വരുന്ന സമയത്ത് ഈ മരുന്ന് നാവിൻ്റെ അടിയിൽ വെച്ചാൽ മതി എന്നാണ്. ഇത്തരത്തിലുള്ള മരുന്നുകളെല്ലാം നൈട്രേറ്റ്സ് വിഭാഗത്തിൽപ്പെടുന്ന മരുന്നുകളാണ്. ഇത്തരത്തിലുള്ള നൈട്രേറ്റ്സ് എന്ന് പറഞ്ഞ മരുന്നും വർക്ക് ചെയ്യുന്നത് വാസോ ഡയലറ്റേഷൻ, അതായത് രക്തക്കുഴലിനെ റിലാക്സ് ചെയ്യിപ്പിച്ചിട്ടാണ്. ഇത്തരത്തിലുള്ള മരുന്ന് കഴിക്കുന്നതിൻ്റെ കൂടെ സിൽഡനാഫിലും കൂടി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലഡ് പ്രഷർ നോർമലിനേക്കാളും എത്രയോ താഴത്തേക്ക് പോവാം. നല്ല രീതിയിൽ ബ്ലഡ് പ്രഷർ ഇതേപോലെ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ചിലപ്പം മരണം വരെ സംഭവിക്കാം. ബ്ലഡ് പ്രഷർ കുറയ്ക്കാനും ഹാർട്ട് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് വേണ്ടി പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള മരുന്നുകളുണ്ട്. ചില ബ്ലഡ് പ്രഷറിൻ്റെ മെഡിസിൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നെല്ലാം ഞാൻ ഇതിനു മുമ്പേ പബ്ലിഷ് ചെയ്ത മറ്റൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇത്തരത്തിലുള്ള മരുന്നാണോ കഴിക്കുന്നതെന്ന് അറിയാൻ ആ വീഡിയോ തീർച്ചയായിട്ടും കാണുക. നിങ്ങൾക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളോ ഹൈ ബ്ലഡ് പ്രഷറോ ഉണ്ടെങ്കിൽ സിൽഡനാഫിൽ കഴിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ ഡോക്ടറുമായി ചർച്ച ചെയ്തതിന് ശേഷം മാത്രം ഈ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്താൽ മതി. സിൽഡനാഫിലിൻ്റെ മറ്റൊരു സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൊലോങ്ഡ് ഇറക്ഷനും ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാം. ഇതിനെ പ്രയാപിസം എന്നാണ് പറയുന്നത്. പ്രയാപിസം ട്രീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കാരണം മാത്രം പെനിസിൻ്റെ ടിഷ്യൂസിൽ ഡാമേജ് സംഭവിക്കാം. ഓൾറെഡി പെനിസിൽ ഡിഫോമിറ്റീസും മാൽഫോമേഷൻസ് ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ സിക്കിൾ സെൽ അനീമിയ, മൾട്ടിപ്പിൾ മൈലോമ പോലത്തെ കണ്ടീഷൻസ് ഉള്ളവരൊക്കെ സിൽഡനാഫിൽ കഴിക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. സിൽഡനാഫിലിൻ്റെ മറ്റൊരു സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് വിഷ്വൽ ഡിസ്റ്റർബൻസസ് ആണ്. കാഴ്ചയിൽ മങ്ങിച്ച് ഉണ്ടാക്കാം. ഇത് അത്ര കോമൺ അല്ലാന്നുണ്ടെങ്കിലും പോസിബിൾ ആയിട്ടുള്ളൊരു സൈഡ് എഫക്റ്റ് ആണ്. ഓൾറെഡി ഒപ്റ്റിക് ഡിസ്കിൽ ഡാമേജസ് ഉണ്ട്, അല്ലെങ്കിൽ ഓൾറെഡി കാഴ്ച സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ സിൽഡനാഫിലും കൂടി കഴിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഡോക്ടേഴ്സിൻ്റെ അഭിപ്രായം എടുത്തതിന് ശേഷം മാത്രം ഇത്തരത്തിലുള്ള മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഉയർന്ന ബ്ലഡ് പ്രഷറിന് വേണ്ടി ചിലപ്പോൾ നിങ്ങൾ ആൽഫ ബ്ലോക്കേഴ്സ് അല്ലെങ്കിൽ ആൽഫ അഡ്രിനർജിക് ബ്ലോക്കേഴ്സ്, ബീറ്റ ബ്ലോക്കേഴ്സ് എന്ന് പറഞ്ഞ മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ സിൽഡനാഫിൽ കഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. ഡോസിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. അതേപോലെ തന്നെയാണ് റിട്ടോനാവിർ എന്ന് പറയുന്ന ഒരു ആൻറ്റി വൈറൽ മെഡിസിൻ ആണ്. റിട്ടോനാവിർ പോലത്തെ മരുന്ന് കഴിക്കുന്ന സമയത്തും സിൽഡനാഫിൽ അതിൻ്റെ കൂടെ കഴിച്ചു കഴിഞ്ഞാൽ സിൽഡനാഫിലിൻ്റെ രക്തത്തിലുള്ള ഡോസ് പെട്ടെന്ന് കൂടാം. ഒരു കാരണവശാലും 100 മില്ലിഗ്രാമിൻ്റെ മുകളിലേക്കുള്ള ഡോസ് കഴിക്കേണ്ട ആവശ്യമില്ല. കാരണം 100 മില്ലിഗ്രാമിൽ കൂടുതൽ സിൽഡനാഫിൽ കഴിച്ചു കഴിഞ്ഞാൽ ഇറക്ഷൻ്റെ ബെനിഫിറ്റ് ഒന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല, അതിന് പകരം സൈഡ് എഫക്ട്സ് കൂടുതൽ അനുഭവപ്പെടാൻ ചാൻസസ് ഉണ്ട്. ഇനി ഏറ്റവും കോമൺ ആയിട്ടുള്ള സിൽഡനാഫിലിൻ്റെ സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത് തലവേദനയാണ്, ഫ്ലഷിംഗ് ഉണ്ടാവാം, ശരീരത്തിലൊട്ടാകെ സ്വെറ്റിംഗ് പോലെ കൂടുന്നത് പോലെ തോന്നാം, ഡിസ്പെപ്സിയ ഉണ്ടാവാം, ഡൈജഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവാം, നെയ്സൽ കഞ്ചഷൻ ഉണ്ടാവാം, അതായത് മൂക്കടയുന്നത് പോലെ തോന്നാം, ബാക്ക് പെയിൻ ഉണ്ടാവാം, മയാൽജി അല്ലെങ്കിൽ മസിൽ പെയിൻ ഉണ്ടാവാം, നോസിയ അല്ലെങ്കിൽ ഓക്കാനിക്കാൻ വരുന്ന പോലത്തെ സെൻസേഷൻസ് ഉണ്ടാവാം, ഡിസിനെസ് ഉണ്ടാവാം, അതായത് തലച്ചുറ്റൽ ഉണ്ടാവാം, ശരീരത്തിൽ എവിടെയെങ്കിലും റാഷസ് ഉണ്ടാവാം, വിഷ്വൽ ഡിസ്റ്റർബൻസസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ കളർ വിഷൻ മനസ്സിലാവാനുള്ള ബുദ്ധിമുട്ടുകളായിരിക്കാം, ചിലപ്പോൾ ബ്ലറിംഗ് ആയിരിക്കാം, വിഷൻ്റെ ക്ലാരിറ്റി കുറയുന്നത് പോലെ കണ്ടിട്ടുണ്ട്. ഇനി മറ്റൊരു റെയർ ആയിട്ടുള്ള സൈഡ് എഫക്ട് എന്ന് പറയുന്നത് ഓട്ടോടോക്സിസിറ്റിയാണ്, അതായത് കേൾവി ശക്തി കുറഞ്ഞു പോവാം. ചില ആൾക്കാർക്ക് അത്തരത്തിലുണ്ടാവുന്ന ഹിയറിംഗ് ലോസ് റിവേഴ്സിബിൾ ആണ്, പക്ഷേ എല്ലാവർക്കും അങ്ങനെ റിവേഴ്സിബിൾ ആവണമെന്നില്ല. സിൽഡനാഫിൽ നിർത്തിക്കഴിഞ്ഞാലും ചിലപ്പം ഹിയറിംഗ് ലോസ് പെർമനൻ്റ് ആയിരിക്കാം. പൾമണറി ആർട്ടറി ഹൈപ്പർ ടെൻഷന് വേണ്ടി സിൽഡനാഫിൽ കഴിക്കുന്നവർക്ക് മൂക്കിലൂടെ ബ്ലീഡിംഗ് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇതിനെ എപ്പിസ്റ്റാക്സിസ് എന്നാണ് പറയുന്നത്. ഗ്യാസ്ട്രിക് അൾസറോ അല്ലെങ്കിൽ പെപ്റ്റിക് അൾസറിന് വേണ്ടി മരുന്ന് കഴിക്കുന്നവർക്കും
സിൽഡനാഫിൽ എടുത്തു കഴിഞ്ഞാൽ അത് അവർക്ക് സേഫ് ആണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള സ്റ്റഡീസ് നടത്തിയിട്ടില്ല. നമുക്ക് അതിനു വേണ്ടി കൂടുതൽ ഡാറ്റ ആവശ്യമുണ്ട്. ഇനി സിൽഡനാഫിലിന്റെ കോൺട്രാഇൻഡിക്കേഷൻസ് പറയാം. ആരൊക്കെയാണ് സിൽഡനാഫിൽ കഴിക്കാൻ പാടില്ലാത്തത്? അതിൽ ആദ്യം പറയാനുള്ളത് നൈട്രേറ്റ്സ് എന്ന് പറഞ്ഞ മരുന്ന് കഴിക്കുന്നവരാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളോ ആൻജൈന, ചിലപ്പോൾ നിങ്ങൾ ബ്ലഡ് പ്രഷറിന് പോലും നൈട്രേറ്റ്സ് കഴിക്കുന്നുണ്ടാവാം. അത്തരത്തിലുള്ള മരുന്നിന്റെ കൂടെ ഒരു കാരണവശാലും സിൽഡനാഫിൽ കഴിക്കാൻ പാടുള്ളതല്ല. സിൽഡനാഫിൽ ഓൾറെഡി നിങ്ങൾ ഒരു പ്രാവശ്യം കഴിച്ചിട്ട് അലർജിക് റിയാക്ഷൻസ് പോലെ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് സിൽഡനാഫിൽ കഴിക്കാൻ പാടുള്ളതല്ല. സീരിയസ് ആയിട്ടുള്ള ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, അതിന്റെ ഉദാഹരണമാണ് പൾമണറി വെയിൻ ഒക്ലൂഷനും ലെഫ്റ്റ് വെൻട്രിക്കുലർ ഡിസ്ഫങ്ഷൻ, സിക്കിൾ സെൽ അനീമിയ കാരണം ഉണ്ടാകുന്ന പൾമണറി ഹൈപ്പർടെൻഷൻ, ഇത്തരത്തിലുള്ള കണ്ടീഷൻസിലും സിൽഡനാഫിൽ കഴിക്കാൻ പാടുള്ളതല്ല. നിങ്ങൾക്ക് ഓൾറെഡി റെട്ടിനൽ ഡീജനറേറ്റീവ് ഡിസീസസ് ഉണ്ടെങ്കിൽ, അത് ഇൻഹെറിറ്റഡ് ആണെന്നുണ്ടെങ്കിലും സിൽഡനാഫിൽ കഴിക്കാൻ പാടുള്ളതല്ല. ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും സിൽഡനാഫിൽ കഴിച്ചിട്ട് വിഷ്വൽ ഡിസ്റ്റർബൻസസ് ഉണ്ടെങ്കിൽ പിന്നീട് സിൽഡനാഫിൽ കഴിക്കാൻ പാടുള്ളതല്ല. കുട്ടികൾക്ക് ഒരു കാരണവശാലും സിൽഡനാഫിൽ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസും ലാക്ടേറ്റിംഗ് മദേഴ്സിനും സിൽഡനാഫിലിന്റെ സേഫ്റ്റി തെളിയിക്കുന്ന രീതിയിലുള്ള സ്റ്റഡീസ് ഇനിയും കണ്ടക്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കണ്ടീഷൻസിൽ സിൽഡനാഫിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡോക്ടറിന്റെ സൂപ്പർവിഷനിൽ മാത്രം ഉപയോഗിക്കുക. ഇനി സിൽഡനാഫിൽ 100 mg കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ഓവർഡോസ് കാരണവും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. സിൽഡനാഫിലിന് ഒരു ആന്റിഡോട്ടോ, അതായത് ഒരു മറു മരുന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ സിംപ്റ്റംസ് കുറയ്ക്കാൻ ചിലപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിഷനൊക്കെ വേണ്ടി വരും നിങ്ങൾ ഓവർഡോസായി സിൽഡനാഫിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ. സിൽഡനാഫിൽ പോലെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു മരുന്നാണ് ടെഡാഫിൽ എന്ന് പറയുന്നത്. പക്ഷേ രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ടെഡാഫിലിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇനി സിൽഡനാഫിലിനെ കുറിച്ചും വയഗ്രാനെ കുറിച്ചും കൂടുതൽ എന്താണ് അറിയേണ്ടത്, ആ കാര്യമൊക്കെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ അതിനെക്കുറിച്ചും വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. നിങ്ങൾക്കിനി സിൽഡനാഫിൽ സേഫ്ലി കഴിക്കാൻ പറ്റുമോ ഇല്ലെന്ന് അറിയാൻ ഡോക്ടേഴ്സുമായി ചർച്ച ചെയ്യാൻ ഹോസ്പിറ്റലിൽ പോകണമെന്നില്ല. ഓൺലൈനായിട്ട് യൂറോളജിസ്റ്റായിട്ട് കൺസൾട്ടേഷൻ നടത്താൻ ഡോഫോഡി ആപ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഡോഫോഡി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ മാത്രമല്ല, ഒരു ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ പ്ലാറ്റ്ഫോമും കൂടിയാണ്. ഡോഫോഡി ആപ്പിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാവുന്നതാണ്. ടെസ്റ്റോസ്റ്ററോൺ നാച്ചുറലി എങ്ങനെയാണ് ബൂസ്റ്റ് ചെയ്യേണ്ടതെന്ന് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക. സെക്ഷൽ ഹെൽത്തിനെ കുറിച്ച് ഞാൻ മുമ്പേ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് വാച്ചിങ്. ബൈ ബൈ.